हलो फ्रेंड्स यूट्यूब चानल ए जे एस वाइबल्ड स्वागत इन ए वीटले टेरसले मत्स्य कृषि विशेष मिले कई प्रावश्यम नमें कुटी नाड़ तिलोपिया विवेड़ कई इन ई प्रावश्यम ऐसी हाईब्रिड इनप चित्रलाड़ मीन ऐसा ऐसम अरूरो मीन या वाग्च अब कोल जिले करीप्र वेना फिषरीस अब कुछ इंपम अशेष नमुक कड़क। हलो फ्रेंड्स ऐसी वेना फिषरीसल अवड़ा नाम तिलापिया कुे वांग इवे अक्वेरियम वलर्त कलर् मीन रूम सीमेंट निर्मित कुल मूं बयोफ्लोक कूड़ा बयोफ्लोक कृषि रीति अब वे कार्बन नाइट्रजि और संतुलितावस्थ निलनिर्त्ति वे गुण नवर निलनिर्त्तुन्न कृषि रीति बयोफ्लोक कृषि अब नमुक वे कुछ तिलापिया कुे तिलापिया मत्स्यम आफ्रिकन वनकरयिल तायलैंड वी ऐसे एण्द वर्ष केरल मत्स्यन तिलापिया विविध वलर्च तिलापिया कुे लभ्य। നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മീനെ പിടിച്ച് സുരക്ഷിതമായ പ്ലാസ്റ്റിക് കവറിലിട്ട് ഓക്സിജൻ നിറച്ച് നൽകുന്നു. ഇതുമൂലം 48 മണിക്കൂർ വരെ മീൻ കവറിൽ ജീവനോടെ ഇരിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ തിലാപ്പിയ കുഞ്ഞുങ്ങൾ കവറോട് കൂടി അല്പനേരം വെള്ളത്തിടുകയാണ്. 10-15 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചേർത്ത വെള്ളത്തിലും അതിനുശേഷം ലവണാംശമുള്ള വെള്ളത്തിൽ കഴുകിയതിനു ശേഷം കഴുകി വൃത്തിയാക്കണം. അതായത് നമ്മൾ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വരുന്ന മീനാണ്, വേറൊരു കുളത്തിൽ കിടന്നു വളർന്ന മീനാണ്. അതിനുശേഷം വൃത്തിയാക്കിയ ശേഷം അതിനുശേഷമാണ് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ കുളത്തിലേക്ക് നിക്ഷേപിക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഞങ്ങൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചേർത്ത വെള്ളത്തിൽ കഴുകിയെടുത്തതിനു ശേഷം നമ്മുടെ ഉപ്പ് അംശമുള്ള വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ്. നമ്മൾ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാക്കറ്റ് ഉപ്പ് മാക്സിമം ഒഴിവാക്കുക. അതായത് നമ്മുടെ അയണി ചേർത്ത് ഉപ്പുണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ക്രിസ്റ്റൽ ഉപ്പ് ചേർത്ത് പരലുപ്പ് ചേർത്തുള്ള വെള്ളത്തിലാണ് കഴുകിയെടുക്കേണ്ടത്. അത് നമ്മൾ കുറച്ചുകൂടെ ഫ്രഷ് ആയിരിക്കും ആ ഉപ്പ്. അവസാനമായിട്ട് നമ്മുടെ തിലാപ്പിയ കുഞ്ഞുങ്ങളെ നമ്മുടെ കുളത്തിലോട്ട് നിക്ഷേപിക്കുകയാണ്. ഒരു മാസം പഴക്കമുള്ള തിലാപ്പിയ കുഞ്ഞുങ്ങളാണിത്. 0.6 വലിപ്പത്തിലുള്ള പെലറ്റാണ് ഇതിന് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിളവെടുപ്പിന് ശേഷം 22 തിലാപ്പിയ കുഞ്ഞുങ്ങൾ, നാടൻ തിലാപ്പിയ 22 കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കുളത്തിൽ തന്നെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഒരു മാസം പ്രായമായ മീൻ കുഞ്ഞുങ്ങളായതിനാൽ നമ്മൾ കുറച്ച് മാത്രം വെള്ളമേ നിറച്ചു കൊടുത്തിട്ടുള്ളൂ. മീനുകൾ വലുതാവുന്ന മുറയ്ക്ക് കൂടുതൽ വെള്ളം നമുക്ക് നിറച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല ഒരു വിനോദപ്രദമായ വീഡിയോയുമായി ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്ക്.